Hello friends, it's me Jobin. Welcome back to my channel. Appo nammude oru pudhiya video like ella kootarkum swagatham. Appo nammude kootar oru kootar nammude already video cheyidittullayana nammude parava pravan engane select cheyanalla paranjondukku video cheyidittund. Pakshe innalum veendum orikkada video cheyyana karanam vacha nammude oru kootar veendum veendum nammude chodikkeyum nammal adu kondane veendum orikkada video cheyunu. Appo nammude ippozhu innathe video ennu parnathu topic ennu parnathu nalla oru parava pravan engane select cheyyam ennullayana nammude topic. Nammal ippo oru nalla oru parava pravan engane select cheyya ennu choichu kenna അതിൻ്റെ മെയിൻലി നമ്മൾ നോക്കുന്ന അതിൻ്റെ സ്റ്റാൻഡിങ് പൊസിഷൻ, കണ്ണ്, അതിൻ്റെ ഹെഡിൻ്റെ സ്ലോപ്പ്, അതിൻ്റെ ഈ വയറ്റിനടിയിലുള്ള കർവ്, അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മളിപ്പോൾ പുതുതായിട്ട് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവർ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ടിത് കാണാൻ ശ്രമിക്കുക. കാരണം എന്താ പറയുക, സ്കിപ്പ് ചെയ്ത് കാണുന്നവരെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിരുന്നു വരും. സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാവ് എടുക്കുന്നത്, നമ്മൾ പറവ പ്രാവിൽ എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാമെന്നുള്ളത് നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരുടെ അടുത്ത് പോയി എടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പ്രാവൊക്കെ വന്നിട്ട് ക്രോസായിട്ടൊക്കെ ഇറക്കും. ക്രോസായിട്ടൊക്കെ ഇറക്കിയിട്ട് കാണാൻ പ്രാവ് പ്രാവിനെ പോലെ ഇരിക്കും, പക്ഷേ അത് ചിലപ്പം പറഞ്ഞില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കറക്റ്റ് പാരൻറ്റും പറഞ്ഞിട്ടുള്ളത് നല്ല റിസൾട്ടുള്ള പ്രാവാണെന്ന് ഉറപ്പുള്ള രീതിയിൽ, എന്ന് വെച്ചാൽ നമുക്ക് വിശ്വാസമുള്ള ഒരാളാകുമ്പോൾ അയാൾ നമ്മളെ പറ്റിക്കാൻ നിൽക്കില്ല, നമുക്ക് അറിയാവുന്ന ഒരാളാകുമ്പോൾ നമ്മളെ പറ്റിക്കാൻ നിൽക്കില്ല, നമ്മളെ വീണ്ടെടുത്തുള്ള ഒരാളാകുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ അവർ പറ്റിക്കാൻ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ അറിയാമെന്നുള്ള ഒരാളുടെ അടുത്ത്, വിശ്വാസമുള്ള ഒരാളുടെ അടുത്ത് നിന്ന് എടുക്കാൻ ശ്രമിക്കുക. അതിൻ്റെ നമ്മൾ പറയുന്ന ലക്ഷണങ്ങൾ ഇതൊക്കെ കൂടെ നോക്കി എടുക്കുക. നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രാവിനെ കൂടെ എടുക്കുക, എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചാൽ അപ്പോഴേ നിങ്ങൾക്ക് അതിനെ കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ പ്രാവിൻ്റെ സ്റ്റാൻഡിങ് പൊസിഷൻ, നമ്മൾ പ്രാവ് നിൽക്കുന്ന ആ പൊസിഷനും ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഫസ്റ്റ് ആ സ്റ്റാൻഡിങ് പൊസിഷൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് വന്നിട്ട് നമ്മുടെ ജാക്കിപ്പുള്ളിയാണ്, ഡബിൾ കണ്ണി. നമ്മൾ ഇവൻ്റെ സ്റ്റാൻഡിങ് പൊസിഷൻ ഒന്ന് കാണിച്ചു തരാം, ഇവരുടെ ഈ പേരൻ്റെ ഒരു സ്റ്റാൻഡിങ് പൊസിഷൻ. സ്പീച്ച് നമ്മളിപ്പോൾ ഇവരെ താഴെ വിടുമ്പോൾ ഇവർ നിൽക്കുന്നു നോക്കിക്കോ നിങ്ങൾ. ഈ മെയിൽ പ്രാവ് ഉണ്ടോ ഒരു തലയെടുപ്പ് കൂടെ അങ്ങനെ ഒരിതായിട്ട് നടക്കുന്നുണ്ടോ, ആ നെഞ്ചുരിച്ച് ഒരിതായിട്ട്. അത് പിന്നെ ഫീമെയിൽ ഒരിതായിട്ട് നിൽക്കും, പക്ഷേ മെയിൽ പ്രാവ് എപ്പോഴും കറക്റ്റ് പക്ക സ്റ്റാൻഡിങ് പൊസിഷൻ കാണും. ഫീമെയിലും ആ സ്റ്റാൻഡിങ് പൊസിഷൻ വരുന്നതായിരിക്കും മോസ്റ്റ്ലി. ടൈമും മെയിലാണ് കൂടുതൽ ടൈമും നല്ല സ്റ്റാൻഡിങ് പൊസിഷനോടെ നല്ല ഇതായിട്ട് നിൽക്കുന്നത്. നമ്മളതിനെ പേരായിട്ട് ഇടുന്ന സമയത്ത് അവർ ആ മെയിൽ വന്നിട്ട് അതനുസരിച്ചുള്ള രീതിയിൽ നിൽക്കും, നല്ല പക്ക സ്റ്റാൻഡിങ് ആയിട്ട് കറക്റ്റ് ഇതായിട്ട് നിൽക്കുന്നതായിരിക്കും. അതാണ് നമ്മുടെ ഫസ്റ്റ് നോക്കുന്നത് നമ്മൾ അതിൻ്റെ പൊസിഷൻ. ഇതേപോലെ ഹെഡ് നന്നായിട്ട് പൊക്കി ഇതായിട്ട് നിൽക്കുന്നതായിരിക്കും. ഇത് വന്നിട്ട് ഫീമെയിൽ പ്രാവാണ്, നമ്മളതിനൊരു മെയിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മെയിലാണ് നിൽക്കുന്ന ഒരു പൊസിഷൻ കണ്ടോ രണ്ടുപേരും. അതാണ് ആക്ച്വലി ഒരു പറവ പ്രാവ് എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഗംഭീരത്തോടെ ആ ഒരു ഇതോടെ പ്രൗഢിയോടെ ഉള്ള ഒരു സ്റ്റാൻഡിങ് ആണ് അവരുടെ സ്റ്റാൻഡിങ്ങിൽ. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറവ പ്രാവ് ഇതേപോലെ നിൽക്കുന്നു ഈ സ്റ്റാൻഡിങ് പൊസിഷൻ, ഇതാണ് അതിൻ്റെ ഫസ്റ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാവ്, മോസ്റ്റ്ലി പ്രാവുകളും എന്തു പറയാൻ ഇപ്പോൾ കൂടുതൽ നന്നായിട്ട് പറക്കുന്നത് തന്നെ ആയിരിക്കും. ഇപ്പോൾ പറവ പ്രാവ് വന്നിട്ട് ഈ പറവ പ്രാവല്ല നമ്മളെ ഏകദേശം പ്രാവുകളും, ഇപ്പോൾ നമ്മൾ നോക്കുന്നത് വെച്ചാൽ നന്നായിട്ട് പറക്കുന്ന പ്രാവാണ് നോക്കുന്നത്. പക്ഷേ അതിൻ്റെ ആക്ച്വലി സിംറ്റംസ് ഇതൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഏകദേശത്തിന് ഒരേപോലെ സിംറ്റംസ് ആയിരിക്കും. നമ്മളിത് എക്സ്പീരിയൻസ് അനുസരിച്ചാണ് അതിൻ്റെ പറവയുടെ ഇത്, അതിൻ്റെ മെമ്മറി പവർ അങ്ങനെയുള്ള അതൊക്കെ കൂടുതൽ കണ്ട് മനസ്സിലാക്കുന്നത്. അതൊക്കെ കണ്ണിൽ കണ്ണാണ് നോക്കി മനസ്സിലാക്കേണ്ടത്. നമ്മളെ കണ്ണിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും സെപ്പറേറ്റായിട്ട്, എന്നാലും ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നാടൻ പ്രാവുകളിലും വന്നിട്ട് ഒരു മണിക്കൂറിനൊക്കെ മുകളിൽ പറക്കുന്ന പ്രാവുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, പ്രാവിനെ ഇപ്പോൾ ജസ്റ്റ് ചെറിയൊരു പറവ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അത് പറവ പ്രാവണോ നാടൻ പ്രാവണോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു കുറച്ച് ലക്ഷണങ്ങൾ ഇതൊക്കെ പറഞ്ഞുതരാം. ആ ലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മോസ്റ്റ്ലി നല്ല പ്രാവിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മോസ്റ്റ്ലി നോക്കുന്നതും ഈ പത്താത്ത കള്ളി, പത്താത്ത കള്ളി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് പത്താത്ത കള്ളി. ഈ പത്താത്ത കള്ളി വന്നിട്ട് ഒമ്പതാത്ത കള്ളിയെക്കാട്ടി ചെറുതായിരിക്കും, നോക്കിയാൽ മനസ്സിലാവും. കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ, ഫോക്കസ് ചെയ്യുക, ടച്ച്. ആ ഒമ്പതാത്ത കള്ളി വന്നിട്ട് പത്താത്ത കള്ളിയെക്കാട്ടി വലുതായിരിക്കും. ഓക്കെ, മനസ്സിലായല്ല. ഇതേപോലെ ആയിരിക്കും കള്ളി, ഇത് പത്താത്ത കള്ളിയും ഇത് ഒമ്പതാത്ത കള്ളിയാണ്, ഇത് ഒമ്പതാത്ത കള്ളിയും ഇത് പത്താത്ത കള്ളി. ഓക്കെ,
പിന്നെ ഇനി നെക്സ്റ്റ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു ഷേപ്പുണ്ട്, മീൻസ് ഈ അടിഭാഗത്ത് വരുന്ന ഈ കർവിൻ്റെ ഒരു ഷേപ്പ്. ഈ ഷേപ്പ് വന്നിട്ട് ഒരു പെർഫെക്റ്റ് ഒരു കർവ് പോലെ ഇരിക്കും. നല്ല ഒരു ഇതേപോലെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് അതേപോലെ തന്നെ ഇരിക്കുന്ന ഒരു ഷേപ്പായിരിക്കും. പിന്നെ ചില ആൾക്കാർ വന്നിട്ട് പ്രാവിൻ്റെ ചുണ്ടിൻ്റെ കളറും നഖത്തിൻ്റെ കളറും സെയിം ആയിരിക്കണം എന്ന് പറയും. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ വന്നിട്ട് രണ്ട് ലൈനും, ഇപ്പോൾ വന്നിട്ട് നമ്മളൊരു വൈറ്റ് ചുണ്ടും വൈറ്റ് നഖവും വരുന്ന തന്നെ നല്ലൊരു ലൈനിലുള്ള പ്രാവും, കറുത്ത ചുണ്ടും കറുത്ത നഖവും വരുന്ന ഒരു നല്ലൊരു ലൈനിലുള്ള പ്രാവും എടുത്തിട്ട് ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്ത് അതിലിറങ്ങുന്ന കുഞ്ഞിന് വന്നിട്ട് ചിലപ്പോൾ ചുണ്ടിൽ ഈ വെള്ളയും കറുപ്പോട് കയറി വരും, ചിലപ്പോൾ നഖം വന്നിട്ട് വെള്ളയായിരിക്കും, ചിലപ്പോൾ കറുപ്പത്ത നഖം വരും ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യമാണ്. എന്താ പറയുക, നല്ല ലൈനിലുള്ള പ്രാവാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് പറക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ നോക്കുന്നത് ഈ ഹെഡിൻ്റെ ഷേപ്പ്. ഹെഡിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്ലോപ്പാണ്. ഈ സ്ലോപ്പ് കണ്ട, ഈ സ്ലോപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഹെഡിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്ലോപ്പ് ഇങ്ങനെ വന്നിട്ട് കറക്റ്റ് ഒരു ഇതായിട്ട് സ്ലോപ്പായിട്ട് എന്ന് വെച്ചാൽ ഈ വിൻഡിനെ മുറിച്ച് കടന്നു പോകണം. പ്രാവിന് ഒരിക്കലും ഈ വിൻഡ് ഒരു കാറ്റിൽ വന്നിട്ട് അതിനെ തട്ടി ഒരു തടസ്സമായിട്ട് നിൽക്കാൻ പാടില്ല. നമ്മൾ ഈ ഫ്ലൈറ്റ് പറ്റില്ല, ഫ്ലൈറ്റിനെ പറ്റി ഫ്രണ്ട് ഒരു സ്ലോപ്പ് കൊടുത്ത് ഒരു ഇതായിട്ട് കൊടുത്തിരുന്നില്ലേ, അതേ സെയിം പ്രോസസ്സാണ് ഇതിൽ. അതേപോലെ ഈ ഒരു സ്ലോപ്പ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രാവിന് കൂടുതൽ ടൈം അതിനെ മുറിച്ച് നിൽക്കാൻ പറ്റും. പ്രാവ് ഒരിക്കലും തളരില്ല അങ്ങനെ നോക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ വാക്കിയകത്തൊരു ഇതുണ്ട്, അത് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. അത് വന്നിട്ട് ഒരു അടപ്പ് പോലത്തെ ഒരു സാധനമുണ്ട്, അത് ഓപ്പൺ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിലും പ്രാവിന് ബ്രീത്തിങ് കപ്പാസിറ്റി കൂടുതലാവും. പിന്നെ വന്നിട്ട് ചില ആൾക്കാർ ടെയിൽ കൗണ്ടൊക്കെ നോക്കാറുണ്ട്. ടെയിൽ എന്ന് പറഞ്ഞാൽ പ്രാവിന് പറാവിന് മോസ്റ്റ്ലി വരുന്നത് 12 തൂവലാണ് പറഞ്ഞത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇത് വന്നിട്ട് മോസ്റ്റ്ലി കോമൺ ആയിട്ടുള്ളത് ഈ 12 തൂവലാണ്. ചില പ്രാവുകൾക്കൊക്കെ 14 തൂവൽ വരും. 14 തൂവലൊക്കെ വരുന്നതൊക്കെ നന്നായിട്ട് പറക്കുന്നുണ്ട്, പക്ഷേ അതൊക്കെ റെയറാണ്, അങ്ങനെ മോസ്റ്റ്ലി വരാറില്ല. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ പ്രാവിൻ്റെ കണ്ണ്, ആ കണ്ണിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. കണ്ണെന്ന് പറയുന്നത് ഈ കണ്ണിൻ്റെ കറക്റ്റായിട്ട് ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാമായിരിക്കും. ഇതിൻ്റെ ഹെഡിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് കാണാമായിരിക്കും. ആ സ്ലോപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പറവപ്രാവിന് ഇതേപോലത്തെ ഒരു സ്ലോപ്പ് വരും, കറക്റ്റ് ഇതേപോലെ ഒരു സ്ലോപ്പ് ആയിരിക്കും. പിന്നെ വരുന്ന കണ്ണ്, ഈ കണ്ണെന്ന് പറയുന്നത് മെയിൻലി അവർക്ക് 5 റിങ്ങൊക്കെയാണ് വരുന്നത്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വന്നിട്ട് അതിൻ്റെ ഈ ഔട്ടർ റിങ്ങ്, അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഒരു ബ്ലാക്ക് റിങ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ നമ്മൾ ഈ കൃഷ്ണമണി എന്ന് പറയുന്നത് അത് വന്നിട്ട് എന്നാൽ ചുരുങ്ങി ചുരുങ്ങി എത്രത്തോളം ചെറുതാവോ അത്രയ്ക്ക് ഹൈറ്റിൽ കയറി പ്രാവ് പറക്കുന്നത്. പക്ഷേ അതിന് കൂടുതൽ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയാണ് ആ രീതിയിൽ ചുരുങ്ങി വരണത്. അപ്പോൾ അതുകൊണ്ട് ആ ചുരുങ്ങുന്നത്, പിന്നെ അതിൻ്റെ ഈ കൃഷ്ണമണിയുടെ ചുറ്റും കിടക്കുന്ന അടുത്ത നെക്സ്റ്റ് റിങ് അതൊക്കെ മെമ്മറി പ്രാവ് ചവിട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും, എന്നാലും നമ്മൾ ഇതായിട്ട് പറയുന്നത്. പിന്നെ അടുത്ത് നെക്സ്റ്റ് നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ലൈന്, കാലില്ലാത ഈ വിരലുള്ള ലൈനുണ്ടോ അതിനെ കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നതാണെന്നുണ്ടെങ്കിൽ, വേറെ മാറാതെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈനായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പ്രാവ് ഒറ്റ ചവിട്ടാണ്. എന്ന് വെച്ചാൽ പ്രാവ് എവിടെയാണോ ചവിട്ടിയത് അവിടെ തന്നെ വീണ്ടും വീണ്ടും ചവിട്ടിക്കൊണ്ടിരിക്കും. അതൊക്കെയാണ് നമ്മൾ, ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ നോക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് മെയിൻലി ചെറുതായിട്ട് നമുക്കിപ്പം എന്താ പറയുക, പെട്ടെന്ന് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. മീൻസ് നമുക്ക് പ്രാവിനെ കണ്ട് എന്ന് പറയുക നേരിട്ട് കണ്ട് പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്ന ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് തമ്മിൽ ഒരു വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് കൊണ്ട് തന്നെ നമ്മൾ അറിയാമെന്നുള്ള ഏകദേശം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബൂട്ട് ഇറങ്ങിയ പ്രാവുകൾ പറക്കൂല എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. പക്ഷേ ബൂട്ടിറങ്ങിയ പ്രാവുകൾ പറക്കുന്നുണ്ട്, തൊപ്പിയുള്ള പ്രാവുകൾ പറക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, മറ്റേ സാധാരണ പ്രാവിനെ പോലെ അത്ര ഇതായിട്ട് പറക്കൂല. പക്ഷേ എന്നാലും പറക്കും അവർ, അത്യാവശ്യം നമുക്ക് നോർമലി പറത്തിക്കാൻ പറ്റുന്ന രീതിയിൽ പറക്കുന്നുണ്ട്. പറവയുടെ ഇതിൽ തന്നെ ബൂട്ടിറങ്ങിയും തൊപ്പിയുള്ളതൊക്കെ ഉണ്ട്, ഒരു വർഗത്തിൻ്റെ അനുസരിച്ച് വരുന്നതേ കൊണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നമുക്ക് എനിക്കറിയാവുന്ന മോസ്റ്റ്ലി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നെ, ഒരു തുടക്കക്കാർക്ക് എന്താ പറയുക ഈ വീഡിയോ ഉപകാരപ്പെട്ട് കാണും. നമ്മളൊരു ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് ഒന്ന് ഒരിക്കലും പറഞ്ഞു തരാം. നമ്മൾ പ്രാവിൻ്റെ സ്റ്റാൻഡിങ് പൊസിഷൻ കറക്റ്റായിട്ട് നോക്കുക. എപ്പോഴും പ്രാവ് ഒരു ഗംഭീരത്തോടെ നെഞ്ചും പിരിച്ച് ഒരു നല്ല ഇതായിട്ട് നിൽക്കുക. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ നാടൻ പ്രാവൊക്കെ ഒന്നും ഒരു കൂനിയ ഒരു ഇതായിട്ട് പറവ പ്രാവ് എപ്പോഴും സ്റ്റാൻഡിങ് പക്ക ഇതായിട്ട് പൊസിഷൻ ഇങ്ങനെ നെഞ്ചും പിരിച്ച് ആ രീതിയിൽ നിൽക്കും. മനസ്സിലായോ? പിന്നെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-ാമത്തെ കള്ളിയും 9-ാമത്തെ കള്ളിയും, 9-ാമത്തെ കള്ളി 10-ാമത്തെ കള്ളിയെക്കാട്ടി വലുതായിരിക്കും എപ്പോഴും. പിന്നെ അതിൻ്റെ ഈ നെഞ്ചിൻ്റെ അടിഭാഗത്തുള്ള കർവ് പറഞ്ഞത് കറക്റ്റ് നമ്മൾ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ കൈ അതിൻ്റെ അകത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു കർവ്, എന്താ പറയുക ഒരു ഷേപ്പ്, ആ കർവിൻ്റെ ഷേപ്പ് അതേപോലെ ഇരിക്കും.
പിന്നെ ഹെഡിൻ്റെ സ്ലോപ്പ് കറക്റ്റ് ഒരു സ്ലോപ്പ് പോലെ ചരിഞ്ഞ് വരുന്ന രീതിയിൽ വന്നിട്ടൊരു ഇതായിട്ട് വരുന്നത്, ആ പ്രാവിന് എയറിനെ മുറിച്ച് കടന്ന് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ആ രീതിയിലൊരു സ്ലോപ്പായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ കാലിലെ ലൈൻ നോക്കണത്, അത് വന്നിട്ട് ആക്ച്വലി അതിൻ്റെ മെമ്മറി ഇതാണ്, മീൻസ് ഒറ്റ ചവിട്ട് അങ്ങനെയുള്ളതൊക്കെയാണ് നോക്കുന്നത്. ഇപ്പോൾ പ്രാവിൻ്റെ ഒരു മീൻസ് ഇപ്പോൾ നമ്മുടെ പ്രാവ് വന്നിട്ട് പറവ സ്റ്റാൻഡ് ചെയ്യുമെന്ന് ഇറങ്ങി, പറവ സ്റ്റാൻഡ് ചെയ്യ് ഇറങ്ങി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തെങ്ങി ചവിട്ടി, തെങ്ങി ചവിട്ടി കഴിഞ്ഞാൽ പ്രാവ് അടുത്ത പ്രാവശ്യം അതേ സ്ഥലത്തേ ചവിട്ടുള്ളൂ. അതാണ് ഒറ്റ ചവിട്ടെന്ന് പറയണത്. വന്നിട്ട് അതാണ് ആ ലൈനിൽ വരുന്നത്. പിന്നെ വരുന്നത് ഇപ്പോൾ ടെയിൽ കൗണ്ട്. ടെയിൽ കൗണ്ട് പറയുന്നത് മോസ്റ്റ്ലി എല്ലാ പറവ പ്രാവിനും 12 കൗണ്ട് ഇതൊക്കെ വരുള്ളൂ. പിന്നെ ചിലവിന് മാത്രം 14 വരും. 14 പറഞ്ഞത് കൂടുതൽ പറക്കുമെന്ന് പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇതുവരെ 14 വന്നത് ഇല്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഡിഫറൻസ് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ്, കണ്ണ് വന്നിട്ട് റിങ് ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ റിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കറിയാമെന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞതുണ്ട്. ആ റിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും എന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. മോസ്റ്റ്ലി ആൾക്കാർക്ക് മനസ്സിലായിട്ടൊന്നും വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.